സാബൂനരി ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പായസം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. സദ്യയ്ക്കും ബർത്ത്ഡേ പാർട്ടികൾക്കുമെല്ലാം ഒരു അലങ്കാരമായി ഇവൻ ഒപ്പം ഉണ്ടാകും. പായസം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വായിൽ കപ്പലോടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പായസത്തിലെ ഒരു പ്രധാന ഘടകമായ സാബൂനരി അഥവാ ചൊവ്വരിയുടെ നിർമ്മാണമാണ് നാം കാണാനായി പോകുന്നത്. ഹിന്ദിയിൽ സാബൂദാൻ എന്നും ഇംഗ്ലീഷിൽ സാഗോ എന്നുമാണ് ഇവയുടെ പേര്. അപ്പോൾ സമയം കളയാതെ നേരെ ഫാക്ടറിയിലോട്ട് പോകാം. മൈദ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നാണ് പലരുടെയും ധാരണ. ചിലർ ഇത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്ന് വരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പൂള അഥവാ മരച്ചീനി കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. വിശ്വസിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാൽ യാതൊരു സംശയവും ഇനി വേണ്ട. അപ്പോൾ കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ നേരെ ഫാക്ടറിയിലോട്ട് പോകാം. മരച്ചീനി കൊണ്ടാണ് സാബൂനരി നിർമ്മിക്കുന്നതെന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒന്നാണ് മരച്ചീനി. കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, വിറ്റമിൻ സി, കാൽസ്യം എന്നിവയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിളവെടുത്ത മരച്ചീനികൾ ലോഡുകളിലാക്കി ഫാക്ടറിയിൽ എത്തിക്കുന്നു. കഴുകി ചളിയെല്ലാം കളഞ്ഞ്, കടഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷമാണ് മരച്ചീനി ഫാക്ടറിയിൽ എത്തിക്കുന്നത്. ശേഷം മറ്റൊരു മെഷീൻ ഇവയെ ഫാക്ടറി സംഭരണിയിലേക്ക് വീഴ്ത്തുന്നു. അവിടെ നിന്നും കൺവെയർ ബെൽറ്റ് വഴി ഇവ മറ്റൊരു മെഷീനിലേക്ക് എത്തുന്നു. മൂർച്ച കൂടിയ ബ്ലേഡുകളുള്ള മെഷീനിൽ വെച്ച് നന്നായി വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ഇതുവഴി ഇവയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നു. ഭാഗികമായി തൊലി കളഞ്ഞ മരച്ചീനി കഴുകുന്ന ഘട്ടത്തിലേക്ക് കടന്നുപോകുന്നു. ഇവിടെ വെച്ച് നല്ല രീതിയിൽ കഴുകി മണ്ണെല്ലാം നീക്കം ചെയ്യുന്നു. കഴുകലിന് ശേഷം ഇവ എത്തുന്നത് നേരത്തെ കണ്ട പോലെ ബ്ലേഡുകളുള്ള ഒരു മെഷീനിലേക്കാണ്. അവിടെ വെച്ച് വീണ്ടും ബാക്കിയുള്ള തൊലികൾ കൂടെ നീക്കം ചെയ്യുന്നു. അവിടെ നിന്നിവ അടുത്ത മെഷീനിലേക്ക് പോകുന്നു. ശേഷം ഇവയെ വീണ്ടും കഴുകാൻ ആരംഭിക്കുന്നു. കഴുകിയ ശേഷം കൺവെയർ ബെൽറ്റിലൂടെ കടന്നു പോകുന്നു. ഇവ ഇടയ്ക്ക് ആളുകൾ ചെക്ക് ചെയ്യുന്നുണ്ടാകും. കേടുകളുള്ളവയും ക്വാളിറ്റി ഇല്ലാത്തവയും ചെക്ക് ചെയ്യുന്നതിലാണ് ഈ ഘട്ടം നടക്കുന്നത്. ഈ മരച്ചീനിയെ ഒരു ക്രഷിംഗ് മെഷീനിലിട്ട് അരച്ച് ഒരു വലിയ അരിപ്പയിലേക്കിടുന്നു. അരച്ചെടുത്ത ജ്യൂസ് ഒരു വലിയ ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അവിടെ വെച്ച് കുറുക്കി ഉണക്കി പൊടിയാക്കി എടുക്കുന്നു. ശേഷം ഇവർ കൺവെയർ ബെൽറ്റിലൂടെ ക്രിസ്റ്റൽ രൂപത്തിലാക്കുന്ന മെഷീനിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ച് സാബൂനരി നിർമ്മിച്ചെടുക്കുന്നു. അതിനുശേഷം ഇവ തമ്മിൽ ഒട്ടിപ്പിടിച്ചതോ മറ്റും ഉണ്ടെങ്കിൽ അവ വേർതിരിക്കാനായി വൈബ്രേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി പാക്കിംഗ് ആണ്. ക്വാളിറ്റിയുള്ള കവറുകളിൽ പാക്ക് ചെയ്ത് ഇവ നേരെ വിപണിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഫാക്ടറിയിൽ എങ്ങനെയാണ് സാബൂനരി നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.